നോർത്ത് അൽബാത്തന ഗവൺറേറ്റിലെ ഒരു പെർഫ്യൂം മാനുഫാക്ചറിംഗ് കമ്പനിക്ക് പൂട്ട് വീണിരിക്കുകയാണ് ഇതിനെ ഒരു പെർഫ്യൂം കമ്പനി എന്നൊക്കെ പറയാമോയെന്ന് തന്നെ സംശയമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പറയുന്നതനുസരിച്ച് കുറേ ആളുകൾ ചേർന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത് പലതരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അതിനെ ഒരു പെർഫ്യൂം എന്ന രൂപത്തിലൊക്കെ ആക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ നടന്നു വന്നുകൊണ്ടിരുന്നത് മതിയായൊരു ലൈസൻസോ കൃത്യമായ അനുമതിയോ ഒന്നുമില്ലാതെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമെന്ന് പറയാം ഇപ്പോൾ ഈ റമലാൻ മാസം തുടങ്ങിയ ശേഷം വളരെയധികം പരിശോധനകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടന്ന് ഈ ഇങ്ങനെ ആളുകളെ പിടികൂടിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യകരമല്ലാത്തതും അശാസ്ത്രീയമായതുമായി ഉണ്ടാക്കുന്ന എന്ത് വസ്തു വസ്തുവായിക്കോട്ടെ പെർഫ്യൂം തന്നെ വേണമെന്നില്ല ഒരു കാരണവശാലും അതൊന്നും ഒമാൻ്റെ മാർക്കറ്റുകളിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് അതോറിറ്റീസ് ഇപ്പോൾ കർശനമായി പറഞ്ഞിരിക്കുന്നത് റമദാനിൽ രക്തദാതാക്കളുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് വന്നിട്ടുണ്ടെന്നാണ് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസസ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ധാരാളം രോഗികൾ അനുയോജ്യമായ രക്തം ലഭിക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു രംഗത്തേക്ക് വരണം രക്തദാനത്തിന് സന്നദ്ധതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് ബാങ്കുമായി കോർഡിനേറ്റ് ചെയ്യാമെന്നാണ് അവർ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നെഗറ്റീവ് രക്തഗ്രൂപ്പുകളിലുള്ള ആളുകൾക്കാണ് വലിയ ഡിമാൻഡ് ഇപ്പോൾ ഉള്ളത് വളരെ ഒരു ഷോർട്ടേജ് ആണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോഷറിലുള്ള സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ നേരിട്ട് ചെന്ന് രക്തദാനം നടത്താം അതല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ വിവിധ സംഘടനകളുടെയും മറ്റുമൊക്കെ ആഭിമുഖ്യത്തിൽ രണ്ടെണ്ണം ഇപ്പോൾ വരുന്നത് മവേലയിലെ അൽഹക് മോസ്കിലുണ്ട് അതുപോലെ അൽക്കൌദിലെ അൽസറജ് അൽമുബിൻ സ്കൂളിലും എട്ട് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ രക്തദാന ക്യാമ്പ് നടക്കുന്നു കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പുതിയ മാർഗനിർദ്ദേശങ്ങൾ അതോറിറ്റീസ് പുറത്തിറക്കിയിരിക്കുകയാണ് അതിലൊന്നാമത്തെ കാര്യം റമദാൻ മാസത്തിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലെ കുടിവെള്ള വിതരണം വിച്ഛേദിക്കരുത് എന്നുള്ളതാണ് മറ്റൊന്ന് വീക്കെൻഡിലും അല്ലെങ്കിൽ പൊതു അവധി ദിവസങ്ങളൊക്കെ വരുമല്ലോ അതിന് തൊട്ട് മുൻപുള്ള പ്രവൃത്തി ദിവസം പോയി ഇങ്ങനെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ ജലവിതരണം വിച്ഛേദിക്കുന്നു എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് പത്ത് ദിവസം മുൻപെങ്കിലും നോട്ടീസ് നൽകിയിരിക്കണമെന്നാണ് പുതിയ അറിയിപ്പിൽ പറയുന്നത് വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുന്ന സാധാരണ സാഹചര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് അഞ്ചെണ്ണമാണ് ഒന്ന് ബില്ലടയ്ക്കാതിരിക്കുക മറ്റൊന്ന് ബില്ലടയ്ക്കുന്നതിൽ കാലതാമസം നേരിടുക മൂന്നാമതായി പറയുന്നത് ഈ കണക്ഷൻ എടുക്കുന്ന സമയത്ത് സൂചിപ്പിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ജലം ഉപയോഗിക്കുക മറ്റൊന്ന് അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കാതെ കണക്ഷൻ എടുക്കുക മറ്റ് വരിക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ജലം ദുരുപയോഗം ചെയ്യുക ഈ സാഹചര്യങ്ങൾ ഒക്കെയാണ് സാധാരണ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇനി മീറ്റർ റീഡിംഗിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബില്ല് കണക്ക് കൂട്ടിയതിൽ പറ്റിയെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉദ്യോഗസ്ഥരെ അറിയിക്കാം അതിനുവേണ്ടി പരാതി രജിസ്റ്റർ ചെയ്യാം മാത്രം ഈ കാര്യങ്ങളൊക്കെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അതിന് തൊട്ടടുത്ത ദിവസം തൊട്ട് പ്രാബല്യത്തിൽ വന്നു എന്ന് കൂടി അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ഏപ്രിൽ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായൊരു വാഹനാപകടം സ്കൂൾ ബസ്സും മറ്റൊരു വാഹനവുമായി ഒരു അപകടമാണ് അതിൽ മൂന്ന് കുട്ടികൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റ് പതിമൂന്ന് പേരിപ്പോൾ ചികിത്സയിൽ കഴിയുന്നു അവർക്ക് സാരമായ പരിക്കുകളല്ല എന്നാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നോർത്ത് അൽ ഷർക്കിയ ഗവൺറേറ്റിലെ ദീമ വൽതയിൻ വിലായത്തിലാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് കുട്ടികളുടെ ആരോഗ്യനിലയൊക്കെ ഇപ്പോൾ മോണിറ്റർ ചെയ്തു വരികയാണെന്നാണ് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി